ബിബിസിയുടെ ദേശവിരുദ്ധ ഡോക്യുമെന്ററിക്കെതിരെ പ്രതികരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, G20 നേതൃസ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം. അഭിപ്രായ സ്വാതന്ത്ര്യമാകാമെങ്കിലും അതിനുണ്ടായ സമയം നിർണായകമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഇന്ത്യ മുന്നേറുമ്പോൾ പലർക്കും നിരാശയുണ്ടാകാം. ഇന്ത്യ തകരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് രാജ്യത്തിന്റെ വളർച്ച ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ഗവർണർ പറഞ്ഞു. Only after India has assumed the presidency of G20, and why this kind of thing is coming from a people who had predicted that India will not be able to protect its freedom, its democracy, and India will be broken into pieces. സുപ്രീം കോടതിയേക്കാൾ ബിബിസിയെ മാനിക്കുന്നവരാണ് ഇത്തരത്തിൽ ദേശവിരുദ്ധ ഡോക്യുമെന്ററിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഡോക്യുമെന്ററി പുറത്തുവിട്ടതെന്ന് ആലോചിക്കണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. The issue on which BBC has made a documentary, there are several verdicts of the Indian judiciary, including Supreme Court. If there are some people in our country who attach more importance to the opinion of BBC, good to them. That's all I can say. ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയാതെ ഇന്ത്യയെ കീറിമുറിക്കാൻ തയ്യാറെടുത്തവരാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചിലരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതമാണെന്നും ബ്രിട്ടൻ നമ്മളെ അടക്കി ഭരിച്ചവരാണെന്നും ഗവർണർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.